അതിഥികൾ നമുക്ക് വേണ്ടി പാട്ട് പാടിത്തരുന്ന മർഹബയാണ് നമ്മൾ കാണാനും കേൾക്കാനും പോകുന്നത്. ഇപ്പൊ എന്റെ കൂടെ നജീമക്ക് നിൽക്കുന്നത് കാണുമ്പോ നിങ്ങൾ എല്ലാവരും വിചാരിക്കും നജീമക്കാണ് ഇന്നത്തെ മർഹബയിൽ നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോകുന്നതെന്ന്. സത്യത്തിൽ നജീമക്കല്ല, ചുമ്മാ നിർത്തിയിരിക്കുന്നതാ. എന്നാൽ ചുമ്മാ എന്ന് പറയാനും പറ്റില്ല അല്ലെ. കഴിഞ്ഞ ഒരു റൗണ്ടില് ഉമ്മയ്ക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റൗണ്ടില് നജീമക്കയുടെ ഉമ്മയെ നമ്മൾ ഇവിടെ സ്റ്റേജിൽ വരുത്തിയിരുന്നു. അങ്ങനെ ഉമ്മയിൽ നിന്നായിരുന്നു നമ്മുടെ ആ ഒരു റൗണ്ടിന്റെ തുടക്കം അല്ലെ. അപ്പോൾ നമുക്ക് ഇപ്പൊ പുതിയ ഒരാളെ കൂടെ കിട്ടിയിരിക്കുകയാണ് ഇന്ന് നജീമക്കയുടെ കൂടെ. നജീമക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരു പാട്ട് പാടാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. തിരുമല ഷാഹുൽ എന്നറിയപ്പെടുന്ന ഷാഹുൽ ഹമീദ് അവർക്ക് ഇതാരാണെന്നാണോ? നജീമക്കയുടെ വാപ്പച്ചി. നജീമക്കയുടെ സ്വന്തം വാപ്പച്ചിയെ നമുക്ക് ആദ്യമായിട്ട് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. വാപ്പച്ചി, വാപ്പച്ചിയെ കണ്ടല്ലോ പലരും തന്നെ പല വേദികളിലും ഒരുപക്ഷെ കണ്ടിരിക്കും. ആൻഡ് തിരുവനന്തപുരംകാർക്ക് വളരെയധികം പ്രിയപ്പെട്ട എന്താ പറയാ, തിരുമല ഷാഹുൽ എന്ന് പറയുന്ന ഗായകനാണിത്. ബാക്കി അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തൽ കൂടിയാണിത്. വാപ്പച്ചി ഒരു ഗായകൻ മാത്രമല്ല, വിജിലൻസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് റിട്ടയർ ആയ ആളാണ് അല്ലെ. ഒരു പ്രത്യേകത ഞാൻ പറയാം, ഗായകനാണ്, ഒരു വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. എങ്കിൽ കൂടെ നജീമക്കനെ പോലെ ഒരു മടിയനല്ല അദ്ദേഹം. കാരണം അദ്ദേഹം എവിടെ യാത്ര ചെയ്യുമ്പോഴും സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് അല്ലെ. സൈക്കിളില്, ഇപ്പോഴും സൈക്കിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണല്ലേ. എത്ര 30 വർഷത്തിന് മേലെ ഓഫീസിലേക്ക് സൈക്കിളിൽ തന്നെയാണ്, ഇത്രയും വലിയൊരു ഉയർന്ന സ്ഥാനത്ത് ഇരുന്നിട്ട് പോലും അല്ലെ. 32 കൊല്ലവും സൈക്കിളിലാണ് വന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നജീമൊക്കെ സൈക്കിൾ എങ്ങനെ ഓടിക്കോ? വീട്ടിൽ ചവിട്ടാറുണ്ട്. ഏത്? 3 ചക്രമുള്ള സൈക്കിളാ? ഇപ്പോഴും 3 ചക്രമുള്ള സൈക്കിളാ. ബാലൻസ് ചെയ്യാൻ പോലുള്ള മടി കാരണം അല്ലെ. വാപ്പച്ചി, നമ്മളുടെ നജീമക്കേനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വാപ്പച്ചീനെയും നജീമക്കയുടെ വാപ്പച്ചി എന്ന് പറഞ്ഞിട്ട് അറിയാം. നജീമക്കയെ കുറിച്ച് ഒരു 2 വാക്ക് ഒന്ന് പറയാവോ? എങ്ങനെയാണ് ആളുടെ ഒരു ബേസിക് സ്വഭാവം എന്നൊക്കെ. ഈ പറഞ്ഞ പോലെ ശരിക്കും മടിയൻ തന്നെയാണോ? അല്ല, ഹാർഡ് വർക്കിംഗ്. എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയാം ഒരു കാര്യമുണ്ട്, നജീമക്കയ്ക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഈ വാപ്പച്ചിയും ഉമ്മച്ചിയും. കാരണം ഇത്രയും സപ്പോർട്ട് ഒരു കലാരംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഇതുപോലെ ഒപ്പം നിൽക്കുന്ന. നജീമക്കയുടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ ഉമ്മച്ചി എപ്പോഴും ഉണ്ടോ? ഈ 2 പേരുമാണ് എനിക്ക് തോന്നുന്നു നജീമക്കയുടെ ബാക്ക് ബോൺ അല്ലേ. താങ്ക് യു വെരി മച്ച്. ഇവിടെ വന്നല്ലോ, ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് പറഞ്ഞപ്പോ പാടാനായിട്ട് ഈ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. നജീമക്ക, എനിക്കും ഇപ്പൊ ഏത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, നമ്മളുടെ ജഡ്ജ് ആയിരിക്കുന്നവർക്ക് ഓർക്കസ്ട്ര എല്ലാവരുടെയും പിന്നിൽ നമ്മളുടെ ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു സക്സസ് ലെവലിലേക്ക് വരുള്ളൂ. ആനന്ദ കണ്ണീരാണ്. പെട്ടെന്ന് ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോ സത്യമായിട്ടുള്ള കാര്യമല്ലേ. ഈ 32 കൊല്ലം സർക്കാർ സർവീസിൽ സൈക്കിളിൽ പോകുമ്പോൾ ഞാൻ ചവിട്ടുമ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകന്റെ ഒരു പാട്ട് റേഡിയോ കൂടിയെങ്കിലും കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സിനിമയിൽ പാടാനുള്ള ഭാഗ്യം കിട്ടി. അത് മാത്രമേ പറയുള്ളൂ. പക്ഷേ എന്താന്ന് വെച്ചാൽ, നമ്മള് നല്ല മനസ്സോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് അത് നജീമക്ക് ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ആഗ്രഹിച്ച 2 വ്യക്തികളാണ് പാപ്ചിയും ഉമ്മച്ചിയും. നിങ്ങളുടെ നല്ല മനസ്സോടെയുള്ള ആഗ്രഹമാണ് നജീമക്കന് ഈ വേദിയില് അല്ലെ, ഈ വേദിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്തായാലും വാപ്പച്ചി വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണിത് അല്ലെ. എനിക്ക് നജീമക്കയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല സത്യത്തില്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. വാപ്പച്ചിയുടെ ഒരു പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം. അത് സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. നജീമക്ക കൂടെ സപ്പോർട്ട് ചെയ്ത ഇത്രയും നാള് ഉപ്പച്ചി സപ്പോർട്ട് ചെയ്തിരുന്നു, തിരിച്ച് സപ്പോർട്ട് ചെയ്യണം അല്ലെ. എന്തായാലും നല്ലൊരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യണം.
You are.